മനസ്സ് മനോഹരമാക്കിയാൽ കാണുന്നതെല്ലാം വളരെ മനോഹരമായി തോന്നും. മിത്രങ്ങളെ കിട്ടാൻ നല്ല പാടാണ്, എന്നാൽ ശത്രുക്കളെ കിട്ടാൻ ഒരു പണിയുമില്ല. മിത്രമാകാൻ ഒരുപാട് ഗുണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ ശത്രുവാകാൻ ഒരു ഗുണവും പ്രത്യേകിച്ച് വേണമെന്നില്ല. കുത്തിയിരിപ്പ് പോലല്ലോ കുത്തിത്തിരിപ്പ്, കയ്യിലിരിപ്പ് പോലെയിരിക്കും ജീവിതത്തിലെ നീക്കിയിരിപ്പ്. ചിന്താഗതിക്കനുസരിച്ചാണ് മനുഷ്യന്റെ പുരോഗതിയും അധോഗതിയുമൊക്കെ നിർണയിക്കുക. മനുഷ്യർ പരസ്പരം പിണങ്ങുന്നതും തെറ്റുന്നതും തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് പരസ്പര തെറ്റിദ്ധാരണകൾ കൂടി കൊണ്ടാണ്. തെറ്റ് തിരുത്താം, പക്ഷേ തെറ്റിദ്ധാരണ തിരുത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. കുത്തുകൊണ്ട മുറിവ് പെട്ടെന്നുണങ്ങിപ്പോവും, പക്ഷേ കുത്തുവാക്കുകൊണ്ടുണ്ടായ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ലെന്ന് നമുക്കറിയാം. അസുഖം വരുമ്പോൾ നാം അസുഖത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടും, പക്ഷേ സുഖം വരുമ്പോൾ അസുഖത്തെക്കുറിച്ച് ഒന്ന് ഓർക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കിട്ടുന്ന ചെറിയ ചെറിയ ഒരവസരം പോലും നാം നഷ്ടപ്പെടുത്താറില്ല. എന്നാൽ ഗുണം പറയാൻ കിട്ടുന്ന പല നല്ല അവസരവും ഉപയോഗിക്കുകയും ഇല്ല. ആരോഗ്യം, സന്തോഷം, മനസമാധാനം, ഉറക്കം, ഇതിനേക്കാൾ പണത്തിന് പ്രാധാന്യം നൽകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൽഫലങ്ങൾ മാത്രം മരത്തെപ്പോലെയാവുക, കല്ലെറിഞ്ഞാലും അത് ഫലങ്ങൾ കൊഴിച്ചുകൊണ്ടേയിരിക്കും. പെരുമാറ്റ രീതികളും മനോഭാവങ്ങളും പൂന്തോട്ടത്തെക്കാൾ മനോഹരമാവട്ടെ. സമയത്ത് ക്രമീകരിച്ചാൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും. നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, ചതി, വിദ്വേഷം, അസൂയ എന്നിവയിൽ നിന്ന് പൂർണ്ണമായും മോചിതരാവുക. ദാനധർമ്മങ്ങളിൽ പാവപ്പെട്ടവൻ്റെ ആവശ്യങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുക. കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ മനസ്സ് ശാന്തമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കാലത്തെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക, അവയെ വിട്ടുകളയാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ പോയ കാലത്തെ മാറ്റാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഇനിയുള്ള കാലത്ത് എന്താണ് സംഭവിക്കുക എന്നും നമുക്കറിയില്ല. പിന്നെ എന്തിനാണ് നാം വല്ലാതെ ആകുലപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ ശരീരത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം മനസ്സിനും കൊടുക്കുക. പാപങ്ങൾ കുറക്കുക, ആരോഗ്യമുണ്ടാകാനും ദുഃഖങ്ങൾ കുറക്കാൻ നമുക്ക് സാധിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ ആരോഗ്യത്തിന് ഇതൊക്കെ നിർബന്ധമാണ്. ജീവിതം എത്ര നൈമിഷികമാണ്, ദുഃഖിച്ചും വിഷമിച്ചും നമ്മൾ എന്തിനാണ് ഇത്ര നൈമിഷികമായ ജീവിതം കളയുന്നത്? ക്ഷമയും ആത്മാർത്ഥതയും സഹിഷ്ണുതയും കൈമുതലാക്കിക്കൊണ്ട് മോശമായ നാവ് അതിൻ്റെ ഇരയേക്കാൾ അതിൻ്റെ ഉടമക്കാണ് കൂടുതൽ പ്രയാസമുണ്ടാക്കുക എന്ന ബോധ്യത്തോടുകൂടി ഒരു ദിവസം ഒരു ആശയമെങ്കിലും ഒരു സൽക്കർമ്മമെങ്കിലും നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മനസ്സ് സുന്ദരമായാൽ കാണുന്നതെല്ലാം സുന്ദരമാകും. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചുരുക്കുന്നു. മറ്റൊരു സീരീസിൽ കാണുന്നതുവരെ തൽക്കാലം ഒരു ഇടവേള.